എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺകോർഡ് അഥവാ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് റൂൾ നോക്കാം. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാളിറ്റി ഓർ മെഷർമെൻറ്റ്, പീരിയഡ് ഓഫ് ടൈം, പ്രൈസസ് എക്സെട്ര കൺസിഡേർഡ് ആസ് സിംഗുലർ. സോ വേർബ് മസ്റ്റ് ബി സിംഗുലർ. അതായത് ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാളിറ്റി അല്ലെങ്കിൽ മെഷർമെൻറ്റ്, പീരിയഡ് ഓഫ് ടൈം, പ്രൈസ് ഇതൊക്കെ സിംഗുലറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് വെർബ് സിംഗുലറായിരിക്കണം. എക്സാമ്പിൾ നോക്കാം. 5 kilometers ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. ഇതിൽ 5 kilometers എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് സിംഗുലറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈസ് സിംഗുലർ വെർബാണ്. 5 kilograms ഓഫ് ഷുഗർ ഈസ് ടു ഹെവി ഫോർ മീ ടു ക്യാരി. ഇതിൽ 5 kilograms ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഒരു മെഷർമെൻറ്റാണ്. അപ്പോൾ മെഷർമെൻറ്റ് സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് സിംഗുലറായിട്ടുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഈസ് ആണ് സിംഗുലർ വെർബ്. 6 months ഈസ് നെസസറി ടു അക്വയർ എ ലിമിറ്റഡ് നോളേജ് ഓഫ് ഇംഗ്ലീഷ്. ഇതിൽ 6 months എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ടൈം സിംഗുലറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സിംഗുലർ വെർബ് ഈസ് വന്നു. അടുത്ത റൂൾ, വെൻ ടു നൗൺസ് കമ്പൈൻഡ് ബൈ വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ഇൻ അഡീഷൻ ടു, റാദർ ദാൻ, ആസ് വെൽ ആസ്, ബിസൈഡ്സ്, മോർ ദാൻ, അൺലൈക്ക്, എക്സെട്ര, ദ വെർബ് മസ്റ്റ് ബി എഗ്രി വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ്. അതായത് രണ്ട് നൗൺസ് വിത്ത്, along with, together with, accompanied by, in addition to, rather than, as well as, besides, more than, unlike. ഇതിൽ ഏതെങ്കിലും വെച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിന് അനുസരിച്ചിട്ടായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇത് വിത്ത്, അലോങ് വിത്ത് തുടങ്ങിയവ വെച്ച് രണ്ട് നൗൺസ് കൂട്ടിച്ചേർക്കുമ്പോൾ ഫസ്റ്റത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബാണ് വരിക. എക്സാമ്പിൾ നോക്കാം. മോർ ദാൻ 1 person ഈസ് ഫിയേർഡ് ടു ബി ഡ്രൗൺഡ്. ഇതിൽ 1 എന്നുള്ള സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്നുള്ള സിംഗുലർ വെർബ് വന്നു. ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ് ഈസ് ടു ബ്ലെയിം ഫോർ ദ ട്രബിൾ. ഇതിൽ ഫസ്റ്റത്തെ സബ്ജക്റ്റ് ദ കണ്ടക്ടർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് സിംഗുലർ വെർബ് വരണം. ഈസ് ആണ് സിംഗുലർ വെർബ്. ഹരി അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ സിവിൽ സർവീസ്. ഇതിൽ ഹരി ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്, അപ്പോൾ സിംഗുലർ വെർബ് വരണം. ഈസ് ആണ് സിംഗുലർ വെർബ്. മൂന്നാമത്തെ റൂൾ, വെൻ ടു നൗൺസ് കമ്പൈൻഡ് ബൈ ഓർ എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എക്സെട്ര ദ വെർബ് മസ്റ്റ് ബി എഗ്രീഡ് വിത്ത് ദ സെക്കൻഡ് സബ്ജക്റ്റ്. അതായത് രണ്ട് നൗൺസ് ഓറ് എയ്തർ ഓറ് നെയ്തർ നോറ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇതിൽ ഏതെങ്കിലും വെച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത്. അതായത് രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കാം. എയ്തർ രമേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് സ്റ്റോളൻ ദ വാച്ച്. ഇതിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സ് ആണ്. ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. ഹാവ് പ്ലൂറൽ വെർബാണ്. നെയ്തർ ദ പ്രിൻസിപ്പാൾ നോർ ദ ടീച്ചേഴ്സ് വേർ പ്രസൻറ്റ് ഇൻ ദ ഫങ്ഷൻ. ഇതിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ദ ടീച്ചേഴ്സ് ആണ്. അപ്പം ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. വേർ ആണ് പ്ലൂറൽ വെർബ്. നാലാമത്തെ റൂളാണ്, എ പെയർ ഓഫ് ഈസ് കൺസിഡേർഡ് ആസ് സിംഗുലർ. എ പെയർ ഓഫ് എന്ന് തുടങ്ങുന്നതൊക്കെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. എ പെയർ ഓഫ് സിസേഴ്സ് വാസ് പർച്ചേസ്ഡ് ബൈ മീ. എ പെയർ ഓഫ് സിസേഴ്സ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വാസ് എന്നുള്ള സിംഗുലർ വെർബ് വന്നു. എ പെയർ ഓഫ് ഷൂസ് ഹാസ് ബോട്ട് ഫോർ മൈ സൺ. ഇതിൽ എ പെയർ ഓഫ് ഷൂസ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വെർബായ ഹാസ് ഉപയോഗിച്ചു. അടുത്ത റൂള്, ബുക്ക് ടൈറ്റിൽസ് പ്ലേസസ് ഡിസീസ് സബ്ജക്ട്സ് എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ. അതായത് ബുക്ക് ടൈറ്റിൽസ് പ്ലേസ് ഡിസീസ് സബ്ജക്റ്റ് ഇതൊക്കെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. മീസിൽസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് മീസിൽസ് എന്ന് പറയുന്നത് ഒരു ഡിസീസാണ്. അതുകൊണ്ട് അത് സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ സിംഗുലർ വെർബായ ഈസ് ഉപയോഗിച്ചു.
ഏതൻസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഗ്രീസ്. ഇതിൽ ഏതൻസ് എന്നുള്ളത് ഒരു പ്ലേസ് ആണ്. അപ്പോൾ പ്ലേസ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലർ വെർബ് ഈസ് ആണ്. മാത്തമാറ്റിക്സ് ഓൾവേസ് മേക്സ് മീ അവെയർ ഓഫ് മൈ ഫെയിലിയർ. ഇതിൽ മാത്തമാറ്റിക്സ് എന്നുള്ളത് ഒരു സബ്ജക്റ്റിൻ്റെ പേരാണ്. അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വെർബ് മേക്സ് വന്നു. സിംഗുലർ വെർബ് വരുന്നത് വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർത്താൽ വെർബ് സിംഗുലർ ആവും. അടുത്ത റോള്, മെനി എ ടേക്സ് സിംഗുലർ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. മെനി എ എന്ന് തുടങ്ങുന്നതിൽ സിംഗുലർ നൗൺ ഉപയോഗിക്കണം, സിംഗുലർ വെർബ് ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കാം. മെനി എ ഗേൾസ് ഗേൾ ഹാസ് കം ടു വിസിറ്റ് ദ ചേർച്ച്. ഇതിൽ ഗേൾ എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് വന്നു, ഹാസ് എന്നുള്ള സിംഗുലർ വെർബ് വന്നു. അടുത്ത റോള്, ആഫ്റ്റർ ദ യൂസേജസ് ഓഫ് യൂസേജസ് വൺ ഓഫ് ഈച്ച് ഓഫ് എവരി വൺ ഓഫ് എയ്തർ ഓഫ് നെയ്തർ ഓഫ് എക്സെട്ര യൂസ് പ്ലൂറൽ നൗൺസ് ആൻഡ് സിംഗുലർ വെർബ്സ്. അതായത് വൺ ഓഫ് ഈച്ച് ഓഫ് എവരി വൺ ഓഫ് എയ്തർ ഓഫ് നെയ്തർ ഓഫ് തുടങ്ങിയവയുടെ ശേഷം പ്ലൂറൽ നൗൺസും സിംഗുലർ വെർബ്സും ആണ് ഉപയോഗിക്കുന്നത്. നെയ്തർ ഓഫ് ഹസ് ഹാസ് പാസ്ഡ് ദ എക്സാമിനേഷൻ. ഇതിൽ അസ് എന്നുള്ളത് പ്ലൂറൽ നൗൺ ആണ്, ഹാസ് എന്നുള്ളത് സിംഗുലർ വെർബാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് നീഡ്സ് സം ഹെൽപ്പ്. ഇതിൽ മൈ ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ നൗണും നീഡ്സ് എന്നുള്ളത് സിംഗുലർ വെർബും ആണ്. അടുത്ത റോള്, ആഫ്റ്റർ ദ യൂസേജസ് എ നമ്പർ ഓഫ് എ സ്മോൾ നമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എക്സെട്ര യൂസ് പ്ലൂറൽ നൗൺസ് ആൻഡ് പ്ലൂറൽ വെർബ്സ്. അതായത് എ നമ്പർ ഓഫ് എ സ്മോൾ നമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് തുടങ്ങിയവ കഴിഞ്ഞതിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത റോള്, ബോത്ത് ഫ്യൂ എ ഫ്യൂ സെവറൽ എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് പ്ലൂറൽ. അതായത് ബോത്ത് ഫ്യൂ എ ഫ്യൂ സെവറൽ തുടങ്ങിയവയൊക്കെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. എക്സാമ്പിൾ, എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഇതിൽ എ ഫ്യൂ സ്റ്റുഡൻസ് എന്നുള്ളത് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് ആർ ഉപയോഗിച്ചു. ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഹിയർ. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറൽ വെർബ് ഉപയോഗിച്ചു, ആറാണ് പ്ലൂറൽ വെർബ്. അടുത്ത റൂളാണ്, ഗവൺമെൻറ് കമ്മിറ്റി പാർലമെൻറ്റ് ടീം ക്ലാസ് ഓഡിയൻസ് ഫാമിലി ക്രൗഡ് പബ്ലിക് ഗ്യാങ് കൗൺസിൽ എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ആസ് ദ കോൺടെക്സ്റ്റ് മീനിങ്. അതായത് ഗവൺമെൻറ് കമ്മിറ്റി പാർലമെൻറ്റ് ടീം ക്ലാസ് ഓഡിയൻസ് ഫാമിലി ക്രൗഡ് പബ്ലിക് ഗ്യാങ് കൗൺസിൽ ഇതൊക്കെ സാഹചര്യത്തിനനുസരിച്ചിട്ട് സിംഗുലറും പ്ലൂറലും ആയിട്ട് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കാം. ദ കമ്മിറ്റി ഹാസ് ടേക്കൺ ഡിസിഷൻ യുനാനിമസ്ലി. ഇതിൽ കമ്മിറ്റി ഒരു തീരുമാനം ഐക്യകണ്ഠേന എടുത്തു എന്നാണ്. അതായത് കമ്മിറ്റി മൊത്തമായിട്ടും ഒരുമയുണ്ട്. അതുകൊണ്ട് നമ്മളത് സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യും. അവിടെ സിംഗുലർ വെർബ് ഉപയോഗിച്ചു, ഹാസ് ഉപയോഗിച്ചു. അതേസമയം കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഇതിൽ കമ്മിറ്റി പല കാരണങ്ങളാൽ പല ഒപ്പീനിയൻസ് കൊണ്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മിറ്റി അത് പ്ലൂറലായി, അതായത് ആറ് വന്നു, പ്ലൂറൽ വേർബായ ആറ് വന്നു. അടുത്ത റോള്, ആൻ ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ് ടു പാർട്സ് ഹാസ് ഫോളോഡ് ബൈ പ്ലൂറൽ വേർബ്. അതായത് ഒരു വസ്തുവിന് രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിളിന് സിസേഴ്സ്, കത്രിക. കത്രികയ്ക്ക് രണ്ട് ഭാഗമുണ്ട്, അതുകൊണ്ട് അത് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ പാൻസ്, അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, അത് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. ട്രൗസേഴ്സ്, അതൊക്കെ പ്ലൂറലാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ദ സിസേഴ്സ് ആർ ന്യൂ എന്ന് പറയുമ്പോൾ ദ സിസേഴ്സ് എന്നുള്ളത് സിംഗുലർ സോറി പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് പ്ലൂറൽ വേർബ് വന്നു, ആറാണ് ഉപയോഗിച്ചത്. അടുത്ത റൂള്, പോലീസ് കാറ്റിൽ ആൽഫബറ്റ് പീപ്പിൾ സ്കോർ എക്സെട്ര ആർ കൺസിഡേർഡ് ആസ് പ്ലൂറൽ. അതായത് പോലീസ് കാറ്റിൽ ആൽഫബറ്റ് പീപ്പിൾ സ്കോർ ഇതൊക്കെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലൂറലായിട്ടുള്ള വേർബ് വരണം. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ടു ബിസിനസ് മെൻ. അടുത്ത ഈ എക്സാമ്പിളിൽ ദ പോലീസ് എന്ന് വന്നുള്ളതുകൊണ്ട് പ്ലൂറൽ വേർബ് ഉപയോഗിച്ചു, ഹാവ് വന്നു. കാറ്റിൽ ആർ ന്യൂസൻസ് ടു ദ പീപ്പിൾ ഓഫ് കണ്ണൂർ. എ സ്കോർ വേർ സേവ്ഡ് ബൈ ഹിം. ഇതിൽ ഹാവ് ആർ വേർ ഇതൊക്കെ പ്ലൂറൽ വേർബാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.